ഈശ്വര, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവണേ. കച്ചവടം നന്നായി നടക്കണേ. ഐശ്വര്യ ദേവത കടന്നു വരണേ. എന്റെ അമ്മോ, സംഗതി കൊള്ളാലോ. നല്ല ഉഗ്ര സാധനം ഇത്. കേസ് കേട്ട എങ്കിൽ നമുക്കിത് മുട്ടി നോക്കിയാലോടാ. വാ. ഹലോ മാഡം, മുമ്പ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എന്നെ കണ്ടോ? ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. മതിയല്ലോ കണ്ടത്. ഇനി എനിക്ക് പോകാമല്ലോ. ശരി. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ. നാപൊന്നും പറയണ്ട, പോക്കോ. എടാ, ഇപ്പൊ തീർന്നോ നിന്റെ മോഹവും ദാഹവും ഒക്കെ? ഇനി എപ്പോഴെങ്കിലും നിനക്ക് മോഹവും ദാഹവും ഉണ്ടായാ അറിയിച്ചാ മതി, ഞാൻ അപ്പ വന്ന് നിന്റെ മോഹവും ദാഹവും ഒക്കെ തീർത്തു തരാം. കേട്ടല്ലോ. എന്തോന്നിടാ അത്? വേണ്ടായിരുന്നല്ലേ ആരെങ്കിലും കണ്ടത്? രാജപ്പഞ്ചേട്ടനല്ലേ? അതെ, അതെങ്ങനെ മനസ്സിലായി? എന്റെ രായപ്പഞ്ചേട്ടാ. എനിക്ക് രായപ്പഞ്ചേട്ടനെ നേരത്തെ അറിയാം. അതെ, ഞാൻ കാണുന്ന ഇന്ന് ആദ്യോട്ടാ. എവിടെയാ താമസം? ദേ, ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ നാലാമത്തെ വീട്. അത് ശരി. അതെയോ? ഞാനിപ്പോ ഇവിടെ അല്ല, അങ്ങ് ദുബായിലാ. അതെയോ? ഞാൻ ലീവിന് വന്നതാ, അടുത്ത മാസം തിരിച്ചു പോകും. ഓ ശരി. ഭർത്താവും കുട്ടികളൊക്കെ? അയ്യോ, എന്റെ രാജപ്പൻ ചേട്ടാ, ഞാൻ വിവാഹമേ കഴിച്ചിട്ടില്ല. അതെയോ? ഞാനും വിവാഹം കഴിച്ചിട്ടില്ല. എനിക്കറിയാം രായപ്പഞ്ചേട്ടനെ കുറിച്ച് എല്ലാം, എനിക്കറിയാം. വല്ലാത്തൊരു അത്ഭുതം തന്നെ. ദുബായ് താമസിക്കുന്ന മാഡത്തിന് എന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാന്ന് വെച്ചാ. എന്നെ മാഡം ഒന്നും വിളിക്കണ്ട. ദേ, എന്റെ പേര് മാത്രം വിളിച്ചാ മതി. ഞാൻ രായപ്പഞ്ചേട്ടനെ രാജപ്പഞ്ചേട്ടാന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ രായപ്പഞ്ചേട്ടൻ എന്നെ പേര് പറഞ്ഞ് വിളിച്ചാ മതി. കേട്ടല്ലോ. ഒന്നുമില്ലെങ്കിലും നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളല്ലേ ചേട്ടാ? എനിക്ക് പേരറിയില്ല. എന്റെ പേര് പുഷ്പവല്ലി. പുഷ്പവല്ലി, കൊള്ളാ, നല്ല ഉഗ്രം പേര്. കണ്ടിട്ട് ഒരു പുഷ്പത്തെ പോലെ തന്നെ ഉണ്ട്. ഞാൻ പുഷ്പം എന്ന് വിളിച്ചോട്ടെ? വിളിച്ചോ രായപ്പഞ്ചേട്ടാ. അതിനെന്താ? പുഷ്പം രായപ്പഞ്ചേട്ടാ. ഇപ്പൊ എന്റെ മുൻപില് പുഷ്പം നിക്കണ കണ്ട താമരപ്പൂ വിരിഞ്ഞ പോലുണ്ട്. ചുമ്മാ കളിയാക്കാതെ രായപ്പഞ്ചേട്ടാ. കളിയാക്കിയൊന്നുമല്ല, സത്യമാ പറഞ്ഞെ. ഈ രായപ്പഞ്ചേട്ടന്റെ ഒരു കാര്യം. ആ പിന്നെ രായപ്പഞ്ചേട്ടാ, ഞാൻ വന്നതേ എനിക്ക് തയ്ക്കാൻ ഒരു ബ്ലൗസിന്റെ തുണി കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കട്ടെ. പിടിക്ക്. ഈ ബ്ലൗസിന്റെ തുണി എനിക്ക് രായപ്പഞ്ചേട്ടൻ തന്നെ തയ്ച്ചു തരണം. പിന്നെന്താ, തരാലോ. ഇപ്പൊ തന്നെ തയ്ച്ചു തരാം. ഒന്ന് അളവെടുക്കണം. അതിനെന്താ അളവെടുത്തോ? പുഷ്പം. അതെന്താ രായപ്പഞ്ചേട്ടാ? പുഷ്പത്തിന് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ പുഷ്പം ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. എനിക്ക് പുഷ്പത്തിന് നമ്പറും തരും. പിന്നെന്താ? തരാണോ? തരാലോ.
ഈ ഫോണിങ് നമ്പർ ഞാൻ സേവ് ചെയ്തു. ശരി, സേവ് ചെയ്തു. എന്റെ മൊബൈലിലേക്ക് മിസ് കോൾ അടിച്ചിട്ടുണ്ട്, നമ്പർ ഞാൻ പിന്നെ സേവ് ചെയ്തോ. ശരി പുഷ്പം, സേവ് ചെയ്തിട്ടുണ്ട്. പുഷ്പം ഞാൻ വരട്ടെ? പുഷ്പമേ, ഞാൻ ഉറപ്പായിട്ടും വിളിക്കും എന്റെ പുഷ്പത്തിനെ. എന്റെ പുഷ്പമേ, വിളിക്കില്ലേ? എന്നെ വിളിക്കുമല്ലോ. അയ്യോ, വിഷമിക്കാതെ എന്റെ പൊന്നു രായപ്പൻ ചേട്ടാ, വിളിക്കണേ കേട്ടോ. തീർച്ചയായിട്ടും വിളിക്കാം, തീർച്ചയായിട്ടും. ഓക്കെ, ഇല്ല ഞാൻ പിണങ്ങും, മറക്കരുത്. ഇല്ല, ശരി ശരി, ഞാനും വിളിച്ചോളാം. ശരി, പുഷ്പിക്കോ. ബൈ. അപ്പോൾ ഇനി ഞാൻ ദുബായിലെ സുൽത്താൻ. പുഷ്പവല്ലി, പുഷ്പഗന്ധി, പുഷ്പവല്ലി, നീ വരുമോ? അടിപൊളി, നന്നായിട്ടുണ്ട്. ഓ, ഇത്ര പെട്ടെന്ന് രായപ്പൻചേട്ടൻ തയ്ച്ചു തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് പിന്നെ, എന്റെ പുഷ്പ ഒരു കാര്യം ഏൽപ്പിച്ച അത് ഞാൻ ചെയ്തു തരണ്ടേ? ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതൊക്കെ പോട്ടെ, എത്ര ഇതിന്റെ തയ്യക്കൂലി? അയ്യോ, അങ്ങനെ ചോദിക്കല്ലേ പുഷ്പം. അതെന്താ രായപ്പൻചേട്ടന്റെ തയ്യക്കൂലി വേണ്ടേ? കൂലി വേണ്ട, പുഷ്പമാണ് എന്റെ ഏറ്റവും വലിയ കൂലി. എനിക്ക് കൂലി വേണ്ട, എനിക്ക് എന്റെ പുഷ്പത്തിന് മതി. രായപ്പൻചേട്ടന്റെ ഒരു കാര്യം, പിന്നെ ഇങ്ങ വന്നേ. രായപ്പൻചേട്ടന് സന്തോഷം തോന്നുന്ന ഒരു വിശേഷം പറഞ്ഞു. രായപ്പൻചേട്ടന് ദുബായിലേക്ക് ഒരു വിസ റെഡിയായിട്ടുണ്ട്. നമുക്ക് അടുത്ത മാസം തന്നെ ദുബായിക്ക് പറക്കാം. എന്റെ പുഷ്പം, നീ എന്റെ കരളാണ്. രായപ്പൻചേട്ടൻ എന്റെ ഹൃദയമാ. നമുക്ക് ദുബായി ചെന്നിട്ട് വലിയൊരു തയ്യക്കട തുടങ്ങണം, അല്ലേ പുഷ്പം? തയ്യക്കട തുടങ്ങാന്? അയ്യേ, എന്താ രായപ്പൻചേട്ട ഇത്? അവിടെ ചെന്ന് രായപ്പൻചേട്ട ഇതുപോലെ തയ്യക്കട നടത്തിക്കൊണ്ടിരുന്ന മോശമല്ലേ? രായപ്പൻചേട്ടന്റെ വെയിറ്റ് പോവില്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളേ ഗാർമെന്റ്സിന്റെ വലിയൊരു കമ്പനി തുടങ്ങുന്നു. അവിടെ കുറെ ആളുകളെ വെച്ച് പണി ചെയ്യിക്കും. എന്നിട്ട് തുണിയെടുത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും നമ്മൾ ബിസിനസ് ചെയ്യും. കോടികളുടെ ലാഭമല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്? അയ്യോ, എന്നാലും എന്റെ പുഷ്പത്തിന് നേരത്തെ ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ. രായപ്പൻചേട്ടാ, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ദുബായി പോകുമ്പോ രായപ്പൻചേട്ട ഇതുപോലുള്ള ചീപ്പും മുണ്ട് ഷർട്ടും ഒന്നും ഇട്ടേക്കരുത്. പിന്നെ നല്ല വില കൂടിയ പാന്റും ഷർട്ടും ഷൂവും കൂളി ഗ്ലാസും ഒക്കെ വെച്ചിട്ട് വേണം പോവാൻ, സ്റ്റൈലായിട്ട്. ദേ, എത്രയും പെട്ടെന്ന് ഷർട്ടും പാന്റും ഒക്കെ എടുത്തോണം കേട്ടല്ലോ. എടുക്കില്ലേ? എടുക്കാം. എടുക്കാന്ന് പറഞ്ഞാ പോരാ, നാളെ തന്നെ എടുക്കണം. മനസ്സിലായല്ലോ? മതി. പിന്നെ രായപ്പൻചേട്ടന് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കോ? പിന്നെ അല്ലാതെ ആർക്കാ? അതെ, രായപ്പൻചേട്ടന് തന്നെ. ഞാനിപ്പൊ കാണിച്ചു തരാം. എന്ത് സമ്മാനം പുഷ്പം? ഇത് കണ്ടോ, നല്ല തനി തങ്കത്തിന്റെ മോതിരം. കണ്ടോ, നല്ല തനി തങ്കത്തിന്റെ മോതിരം ഇത്.
ഇതൊന്നും വേണ്ടായിരുന്നു. വേണം രായപ്പൻ ചേട്ടാ, ഇതൊക്കെ ഇട്ടുകൊണ്ട് നടന്നാലേ രായപ്പൻ ചേട്ടനൊരു വെയിറ്റുള്ളൂ. ഈ മോതിരം രായപ്പൻ ചേട്ടന്റെ വിരലിൽ ഞാൻ ഇട്ടു തരാം. ഇങ്ങോട്ട് കാണിച്ചേ. എന്തിനാ കുരു വരുന്നത്? ഇതെന്ത് പറ്റി അണ്ണൻ എന്താ ആലോചിച്ച് നിൽക്കണത്? ഒന്നുമില്ല, വെറുതെ അണ്ണനിപ്പോ ഒരു പെണ്ണും പിള്ളയുമായി വലിയ അടുപ്പത്തിലാണെന്ന് ഞാൻ അറിയാം. അങ്ങനെയൊന്നുമില്ല. ഏത് പെണ്ണും പിള്ളയാ? ഇന്ന് ഉച്ചക്ക് അണ്ണന്റെ കടയിൽ ഒരു പെണ്ണും പിള്ള വന്നില്ലേ? പുഷ്പവലി. പുഷ്പവലിയോ? ദുബായ് ജോലിയാ. അവർക്ക് ഇവിടെ എന്ത് കാര്യം? ബ്ലൗസ് തയ്ക്കാൻ വന്നതാ. എന്നിട്ട് തച്ചു കൊടുത്തു, വാങ്ങിച്ചോട്ട് പോവുകയും ചെയ്തു. അണ്ണനും അവരും തമ്മിൽ വേറെ വല്ല ബന്ധവും ഉണ്ടോ? ഏ, അങ്ങനെയൊന്നുമില്ല. രാജപ്പണ്ണാ കള്ളം പറയത്. അണ്ണൻ എന്നോട് പറ, ഞാൻ ആരോടും പറയില്ല, ഞാൻ ആരോടും പറയില്ല. ഞാൻ മെമ്പറോട് ഒരു കാര്യം പറയാം. പറഞ്ഞോ. പക്ഷേ മെമ്പർ ആരോടും പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. അണ്ണൻ പറ. മെമ്പർ ഈ പറഞ്ഞ പുഷ്പവലിക്ക് എന്നെ നേരത്തെ അറിയാം. പുഷ്പവല്ലി വിവാഹം കഴിച്ചിട്ടില്ല. എന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു. അണ്ണനെ വിവാഹം കഴിക്കാൻ പറഞ്ഞു. അതെ. അണ്ണൻ എന്ത് പറഞ്ഞു? ഞാൻ വിവാഹം കഴിച്ചോളാന്നും പറഞ്ഞു. പുഷ്പവല്ലിക്ക് വാക്കും കൊടുത്തു. ഓ, അപ്പോ അങ്ങനെയാണ് കഥ. എന്നിട്ട് അടുത്ത മാസം എന്നെ ദുബായ് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ച് വിവാഹമാകാമെന്നും പറഞ്ഞു. കേൾക്കാൻ നല്ല സുഖമുണ്ട്, നല്ല തമാശ. ഇതങ്ങനെ വലിയ തമാശയൊന്നുമല്ല. എനിക്ക് കല്യാണം പാടില്ല എന്നുണ്ടോ? കല്യാണം വേണം. അതിന് യോജിക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് ഇവിടെ വെറും തട്ടിപ്പുകാരിയാ, അണ്ണനെ കളിപ്പിക്കുന്നതാണ്. ഇത് കളിപ്പിരുന്നുമല്ല. നോക്ക്, പുഷ്പവലി എന്റെ കയ്യിൽ മോതിരം അണിയിച്ചു വിരലിൽ. ഓ, അപ്പോ അത് സംഭവിച്ചോ? അണ്ണൻ ആ മോതിരം ഒന്ന് ഊരിത്താ, ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് ഞാൻ ഊരിത്തരാം. നോക്ക്, രാജപ്പണ്ണ, ഇത് സ്വർണമല്ല, ഇത് മുക്കുമണ്ഡമാ. മുക്കുമണ്ഡമോ? ആ മുക്കുമണ്ഡം. മെമ്പർ അനാവശ്യം പറയരുത്. ഇത് അനാവശ്യം ഒന്നുമല്ല. ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്ക്. മനസ്സിലാക്കാനൊന്നുമില്ല. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു പറഞ്ഞപ്പോ അസൂയ. ശരി, സമ്മതിച്ചു. അണ്ണന്റെ വിശ്വാസം അണ്ണനെ രക്ഷിക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഈ മോതിരം ചന്ദ്രന്റെ ബാങ്കിൽ കൊണ്ടുപോയി നോക്കാം. അപ്പോ സത്യം അറിയാമല്ലോ. സത്യം അറിയാ ഒന്നുമില്ല. ഈ മോതിരം സ്വർണം തന്നെയാ. അണ്ണൻ ആദ്യം എന്റെ കൂടെ വന്ന് വാ, എന്നിട്ട് സംശയം തീർക്ക. ശരി, മെമ്പർ നടന്നു. അണ്ണൻ എന്റെ കൂടെ വരുന്നോ? ഇങ്ങോട്ട് വന്നേ. ചേച്ചി, ഒരു സ്ഥലമുണ്ട്, നമുക്ക് പോയാലോ? ഒരു സ്ഥലമുണ്ട്, പോയാലോ? എന്തിനടേ, പൈസകളുണ്ടാ? ഒരു മണിക്കൂറിന് 5000 രൂപ ഉണ്ടോ? ഒരു മണിക്കൂറിന് 5000 രൂപ? അതൊക്കെ കൂടുതലല്ലേ ചേച്ചി, കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. എടേ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. മണിക്കൂറിന് 5000 രൂപ ഉണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ചേച്ചി ബലം പിടിക്കാതെ എന്തെങ്കിലും വിട്ടുവെച്ച ചേച്ചി. 20 വർഷം മുമ്പാണെങ്കിൽ കൊടുക്കായിരുന്നു. പൈസ ഇല്ലാതെ വന്നിരിക്കുന്നു ഏരപ്പ. ഛേ, അയ്യേ. എടി, എടി, നീ എനിക്ക് മുക്കുമണ്ണ മോതിരം പറ്റിക്കാറുന്നല്ലേ? എന്തര്? ഞാൻ നിങ്ങൾക്ക് മുക്കുമണ്ണ മോതിരം തന്നാ എപ്പോഴ്? എടി, നിനക്കൊന്നും അറിയില്ലല്ലടി. നീ എന്റെ കടയിൽ വന്നിട്ട് എന്നെ പറ്റി എന്തെല്ലാം പുകഴ്ത്തി പറഞ്ഞടി. എനിക്ക് ദുബായിലേക്കുള്ള വിസ എടുത്തു തരാം. എന്നെ ദുബായ് കൊണ്ടുപോവാ.
ഞാൻ നിന്നെ കല്യാണം കഴിക്കാം എന്തൊക്കെ ആശകളാണ് നീ എനിക്ക് തന്നത്. എന്നിട്ട് നീ എനിക്കൊരു മുക്ക് വേണ്ട മോതിരം നിന്നങ്ങ് മുങ്ങിയല്ലടി. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞെന്നാ? ഞാൻ നിങ്ങളെ കേട്ടാ നിങ്ങൾ ആരെന്റെ മച്ചാനാ? അയ്യേ, ഞാൻ വിസയെടുത്ത് നിങ്ങളെ ഗൾഫിൽ കൊണ്ടുപോയ നിങ്ങൾക്ക് എന്താ മനുഷ്യ പ്രാന്ത് വല്ലോ ഉണ്ടാ? ഒന്ന് പോ മനുഷ്യ. നിനക്കടി പ്രാന്ത്, കൈ ചൂണ്ടി സംസാരിച്ചോണ്ടാ. എന്റെ സ്വഭാവം മാറും കേട്ടാ. എന്റെ സ്വഭാവം മാറണമെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി 25,000 ഇങ്ങി തോടി. ഇതൊരു നടക്ക് പോവില്ല. എന്തിന്? ഞാൻ നിങ്ങൾക്ക് 25,000 ഉലുവ തരാണ്ടെന്ന് എപ്പോഴും മനുഷ്യാ? അന്ന് ഗൾഫിൽ കൊണ്ടുവന്ന് പറഞ്ഞു എന്റെ വാഞ്ചിലടി. എപ്പഴാ ഞാൻ നിങ്ങളുടെ 25,000 രൂപ മേടിച്ചെന്ന്? ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പൊ ആദ്യമായിട്ടാ കാണിച്ചുതരാടി. എന്റെ 25,000 രൂപ എങ്ങോട്ടാടി? എന്റെ പൈസ പൈസ എടുക്കാൻ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി നിന്നെ പോലീസ് ലഭിച്ചിട്ടുള്ള കാര്യം. എടുക്കടി പൈസ, എടി പൈസ എടുക്കാൻ. അടിക്കരുതല്ല പറഞ്ഞത്. അടിക്കരുത്. എന്റെ 25,000 രൂപ പോയി. അണ്ണ അണ്ണ, നിങ്ങളിത് എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു? അണ്ണടുത്ത് ലോട്ടറി എവിടെ? കടയിലുണ്ട്. ഉണ്ടല്ലോ അണ്ണ, അതിന് ബെമ്പർ സമ്മാനം 5 കോടിയാണ് അടിച്ചത്. ഓ, ഇത് നോക്കുതേ. ഈ നമ്പർ വേണ്ട, ഈ നമ്പർ എന്നെ നിങ്ങളത് അടിച്ചു. അയ്യോ, ബെമ്പർ സമ്മാനം 5 കോടിയാണ് അടിച്ചത്. ഓ, ദേ സംശയം ഉണ്ടെങ്കിൽ ദേ കണ്ടോ. അയ്യോ, 5 കോടി. അയ്യോ ഈശ്വര, ഞാൻ രക്ഷപ്പെട്ടു. നീ സത്യം കള്ളമല്ലോ? സത്യത്തിൽ ദൈവമേ, നീ എന്നെ രക്ഷിച്ചു. യഥാർത്ഥത്തിൽ രാജപ്പനെ ലോട്ടറി അടിച്ചതാണോ അതോ രാജപ്പനെ ആ പയ്യൻ വിഡ്ഢിയാക്കിയതാണോ? എന്തായാലും രാജപ്പൻ ഹാപ്പിയാണ്, കൂടെ ഞങ്ങളും.